ഹായ് ഫ്രണ്ട്സ് ഷാരൂവോയ്സിനം നമ്മൾ ഒരു ജില്ലയാണ് പഠിക്കുന്നത് വയനാട് ജില്ല ഒന്ന് ഓക്കെ ഇവിടുത്തെ വാഹന രജിസ്ട്രേഷൻ എത്രയാ കെ എൽ പന്ത്രണ്ട് അതുപോലെ ചോദിക്കുന്നത് താമരശ്ശേരി ചുരം നമുക്കറിയാം കോഴിക്കോട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിൻ്റെ ചിറാപ്പൂഞ്ചി എന്നറിയപ്പെടുന്നത് ലക്കിടിയാണ് ഇതിനടുത്തുള്ളൊരു സ്ഥലത്താണ് ചങ്ങലമരം സ്ഥിതി ചെയ്യുന്നത് അതുപോലെ പൂക്കോട് തടാകം കേരളത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ശുദ്ധജല തടാകമാണ് പൂക്കോട് തടാകം ഇനി വയനാട്ടിലുള്ള പ്രത്യേകതകൾ എന്ന് പറയുന്നത് ജനസംഖ്യ കുറവാണ് തൊഴിൽ രഹിതർ കുറവാണ് വാഹനങ്ങൾ കുറവാണ് വീടുകൾ കുറവാണ് ടെലിഫോണുകൾ കുറവാണ് ജനസംഖ്യ തൊഴിൽ രഹിതർ വാഹനങ്ങൾ വീടുകളൊക്കെ കുറവാണ് ടെലിഫോണൊക്കെ കുറവാണ് അതുപോലെ പ്രധാന വെള്ളച്ചാട്ടങ്ങളാണ് മീൻമുട്ടി സൂചിപ്പാറ കാന്തൻപാറ ചായ ഉൽപ്പാദനത്തിൽ വയനാടിന് രണ്ടാം സ്ഥാനമാണുള്ളത് ഇഞ്ചി കാപ്പിയൊക്കെ ഒന്നാം സ്ഥാനമാണ് കേരളത്തിലുള്ളത് കേരളത്തിലെ കാപ്പി ഗവേഷണ കേന്ദ്രമാണ് ചൂണ്ടൽ കാർഷിക ഗവേഷണ കേന്ദ്രമാണ് അമ്പലവയൽ അതുപോലെ ഹെറിറ്റേജ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ഈ അമ്പലവയലിലാണ് എടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത് നെന്മേനി പഞ്ചായത്തിലെ അമ്പുകുത്തി മലയിലാണ് ഇവിടെ മൂന്ന് കാലഘട്ടങ്ങളിൽ ജനവാസം ഉണ്ടായിരുന്നു എന്നതിൻ്റെ തെളിവ് ലഭിച്ചിട്ടുണ്ട് അതുപോലെ ഈ ഗുഹ കണ്ടെത്തിയത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലില് എഫ് ഫോസെറ്റ് എന്ന് പറയുന്ന ഗവേഷകനാണ് എഫ് ഫോസെറ്റ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാല് ഓക്കെ അതുപോലെ രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക താലൂക്കാണ് സുൽത്താൻ ബത്തേരി താലൂക്കിൻ്റെ പഴയ പേര് ഗണപതി വട്ടം എന്നായിരുന്നു ഈ താലൂക്ക് നിർമ്മിച്ചത് മീൻസ് ഈ ഒരു പട്ടണം നിർമ്മിച്ചത് ഹൈദർ അലിയാണ് ടിപ്പുവിൻ്റെ അച്ഛനല്ല ഹൈദർ അലിയാണ് അതുപോലെ മുത്തങ്ങ മൃഗസംരക്ഷണ കേന്ദ്രം ഇവിടെയാണ് അതുപോലെ മുത്തങ്ങ കലാപം നടന്ന വർഷം രണ്ടായിരത്തി മൂന്നിലായിരുന്നു മുത്തങ്ങ കലാപം നടന്നത് വയനാടിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് കൽപ്പറ്റയാണ് ഇത് വയനാട്ടിലെ ഏക മ്യൂസിയമാണ് ഈ കൽപ്പറ്റ അതുപോലെ ചെമ്പ്ര പീക്ക് സ്ഥിതി ചെയ്യുന്നത് വള്ളിയൂർക്കാവ് അമ്പലം സ്ഥിതി ചെയ്യുന്നതൊക്കെ ഇവിടെയാണ് ചെമ്പ്ര പീക്ക് വള്ളിയൂർക്കാവ് അമ്പലം സ്ഥിതി ചെയ്യുന്നത് അതുപോലെ ആദിവാസി ജനവിഭാഗം കൂടുതലുള്ള ജില്ലയാണ് ഇത് അതുപോലെ പട്ടികവർഗക്കാർ കൂടുതലുള്ളതൊക്കെ ചോദിക്കുകയാണെങ്കിൽ വയനാട് ജില്ലയിലാണ് കൂടുതലുള്ളത് അതുപോലെ ഇവിടുത്തെ പ്രധാന ആദിവാസികളാണ് പണിയര് കുറിച്ചീര് കുറുമര് കാട്ടുനായ്ക്കന്മാർ അടിയാന് കാടന് ഊരാളി പണിയര് കുറിച്ചീര് കുറുമര് കാട്ടുനായ്ക്കര് അടിയാന് കാടന് ഊരാളി അതുപോലെ പഴശ്ശി രാജാവിനെ സഹായിച്ച ആദിവാസി വിഭാഗമായിരുന്നു ഈ കുറിച്ചീര് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് പന്ത്രണ്ടിലാണ് കുറിച്ച കലാപം നടന്നത് കുറിച്ചിയുടെ നേതാവായിരുന്നു തലക്കൽ ചന്തു വയനാട്ടിലെ നേതാവായിരുന്നു തലക്കൽ ചന്തു കുറിച്ചിയുടെ ആക്ച്വൽ നേതാവ് എന്ന് രാമൻ രാമനമ്പിയായിരുന്നു അതുപോലെ കൂടുതൽ കാണപ്പെടുന്ന ആദിവാസി വിഭാഗമാണ് വയനാട്ടിൽ കാണുന്നത് പണിയർ പഴശ്ശിരാജ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ മുപ്പതിന് മാവിലാതോട്ടിൽ വെച്ചാണ് അന്തരിച്ചത് അതുപോലെ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം മാനന്തവാടിയിലാണ് കൊണ്ടുവച്ചത് അതുപോലെ പഴശ്ശി സമാധി മാനന്തവാടിയിൽ വെച്ചിട്ടായിരുന്നു പഴശ്ശി മ്യൂസിയം കോഴിക്കോടാണ് പഴശ്ശി അണക്കെട്ട് കണ്ണൂർ ജില്ലയിലാണ് കുറുവ ദ്വീപ് കേരളത്തിലെ ഏറ്റവും വലിയ നദീദ്വീപാണ് കുറുവദ്വീപ് എന്ന് പറയുന്നത് കേരളത്തിൽ കിഴക്കോട്ട് വന്ന നദികളിൽ ഏറ്റവും വലുതാണ് കബനി ഇത് വയനാട് ജില്ലയിലാണ് വാണാസുര സാഗർ അണക്കെട്ട് ഇവിടെയാണ് സാന്റ് അണക്കെട്ട് എന്ന് പറയും അതുപോലെ ഫാന്റം റോക്ക് പക്ഷിപാതാളം എന്നിവയൊക്കെ ഇവിടെയാണ് ഫാന്റം റോക്ക് പക്ഷിപാതാളമൊക്കെ വയനാട് ജില്ലയിലാണ് തിരുനെല്ലി ടെമ്പിള് നമ്മളെ തെക്കിൻ്റെ കാശിയ എന്നൊക്കെ പേരിലാണ് തിരുനെല്ലി അമ്പലം അറിയപ്പെടുന്നത് ഇത് വയനാട് ജില്ലയിലാണ് ഇവിടുത്തെ വയനാടിൻ്റെ കഥാകാരി എന്നറിയപ്പെടുന്നത് പി വത്സല അതുപോലെ രാമൻ്റെ ദുഃഖം ഹൈമവധ ഭൂവിൽ ഹൈമവധൂ ഭൂവിൽ തുടങ്ങിയവ എഴുതിയ എം പി വീരേന്ദ്രകുമാറിൻ്റെ പ്രശസ്ത രചനകളാണ് ഇദ്ദേഹം വയനാടുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് അതുപോലെ വയനാടൻ കുടിയേറ്റത്തെ പശ്ചാത്ത പശ്ചാത്തലമാക്കി എസ് കെ പൊറ്റക്കാട് എഴുതിയ നോവലാണ് വിശ്വ വയനാടൻ കുടിയേറ്റത്തെ പശ്ചാത്തലമാർ കെ എസ് കെ പൊറ്റക്കാട് ഒരു നോവലാണ് വിശകന്യക ഇനി നോക്കൂ വയനാട്ടിലെ താലൂക്കാണ് സുൽത്താൻ ബത്തേരി അതുപോലെ മാനന്തവാടി വൈത്തിരി സുൽത്താൻ ബത്തേരി മാനന്തവാടി വൈത്തിരി ഒക്കെയാണ് അതുപോലെ ഈ ജില്ലയുടെ മറ്റു പ്രത്യേകതകളെന്ന് പറഞ്ഞാൽ കടൽ തീരമില്ല റെയിൽപാളങ്ങളില്ല ജനസാന്ദ്രത കുറവാണ് സ്ത്രീ പുരുഷാനുപാതം കുറവുണ്ട് അതുപോലെ സാക്ഷരത സാക്ഷരതയിൽ നല്ല മികച്ച എന്താ നില കാഴ്ച വെക്കുന്നു ഇങ്ങനെയൊക്കെയാണ് വയനാടിൻ്റെ പ്രത്യേകതകൾ നമ്മൾ പഠിച്ചെടുക്കുന്നത് ഒരു പക്ഷേ പായ്